जॉब इंफर्मेशन वीडियो स्वागत एम इन तिवोण दिन आयोजू ए चानल भागत ओण दिन आशंस ने अब नमुक इन अदल जॉब इंफर्मेशन वीडियो नमुकेल दस अप्डेट पब्लिक हॉलीडेस नामेल डेस റിക്രൂട്ട്മെന്റുകളുടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോട്ടിഫിക്കേഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം വൈകുന്നേരം ഒരു 4:30 5 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഏകദേശം അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. അപ്പോൾ ആ നേരത്തുള്ള നോട്ടിഫിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ ആവശ്യമായിട്ടുള്ള പോസ്റ്റാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ പല ഇൻസിഡൻസുകളും സാഹചര്യങ്ങളും ഒരു ജോലിയുടെ പ്രാധാന്യം വളരെ എടുത്തു കാട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ജോബ് പോസ്റ്റ് തിരക്കുകൾ എന്തുണ്ടെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒരു ജോബ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാ ദിവസവും ശ്രമിക്കാറുണ്ട്. പറ്റിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട്സ് മാക്സിമം ആവശ്യമാണ്. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നന്നായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈനിറ്റാൽ ബാങ്ക് ലിമിറ്റഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ പ്രൊബേഷണറി ഓഫീസറും ഉണ്ട്, ക്ലർക്കും, രണ്ട് പോസ്റ്റും ഉണ്ട്. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഈ നൈനിറ്റാൽ ബാങ്ക് ലിമിറ്റഡ്. അപ്പോൾ നമുക്ക് പി ഒ എന്ന് പറയുന്ന പ്രൊബേഷണറി ഓഫീസറും അതേപോലെ ക്ലർക്ക് ഉണ്ട്. പ്രൊബേഷണറി ഓഫീസർ ഓഫീസർ ഗ്രേഡ് അല്ലെങ്കിൽ സ്കെയിൽ 1 ആണ്. ടോട്ടലി നമുക്ക് 75 വേക്കൻസീസ് ആണ് ഉള്ളത്. മിനിമം ഏജ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 21, മാക്സിമം എന്ന് പറയുന്നത് 30 ആണ്. അതേപോലെ ക്ലർക്ക് പോസ്റ്റിനാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് വേക്കൻസീസ് വരുന്നത് 80 ആണ്. മിനിമം 21 ഏജും മാക്സിമം 28 ആണ് ഏജ്. അപ്പോൾ നമുക്ക് ഈ നൈനിറ്റാൽ ബാങ്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 145 ബ്രാഞ്ചസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈനിറ്റാൽ ബാങ്കിനെ കുറിച്ച്. അപ്പോൾ ഇതിൽ വേക്കൻസി ഇമ്പ്രൂവ് ആകാനും ഡിക്രീസ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ അതാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഈ ജോബ് ബാങ്ക് നോട്ടിഫിക്കേഷനിൽ എന്താ പറയണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഒരു 2 lakh rupees എമൗണ്ട് ബോണ്ടായിട്ട് കൊടുക്കണം. അതേപോലെ പീരീഡ് എന്ന് പറഞ്ഞ് 2 years എന്തായാലും ആ ബാങ്കിന് സെർവ് ചെയ്യുക എന്നുള്ളൊരു ബോണ്ട് ഉണ്ട് പ്രൊബേഷണറി ഓഫീസറിന്. അതേപോലെ ക്ലർക്ക് എന്ന് പറയുന്നത് 1.25 lakhs, അതേപോലെ ബോണ്ട് എന്ന് പറയുന്നത് 2 years ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, അപ്പോൾ ബാങ്കിൻ്റെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസറിനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആൻഡ് റെഗുലർ ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് മിനിമം 50% ഓഫ് മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഏത് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ പ്രിഫറബിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 or 2 year എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയുന്നുണ്ട്, അത്ര ഉള്ളൂ. അതേപോലെ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിലും മിനിമം 45% മാർക്ക് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഫുൾ ടൈം അല്ലെങ്കിൽ റെഗുലർ, ഫുൾ ടൈം ആൻഡ് റെഗുലർ ആണ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. അതേപോലെ 1 or 2 year എക്സ്പീരിയൻസ് പ്രിഫറൻസ് കൊടുക്കുന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CGPയുടെ കാര്യം ഉണ്ടെങ്കിൽ ആ പെർസെൻറ്റേജിലേക്കുള്ള കാര്യം നോക്കാം. പിന്നെ അവരുടെ സാലറി പറയുന്നുണ്ട്, പ്രൊബേഷണർ ഓഫീസറിൻ്റെ സാലറി 23,700 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ബേസിക് പേ, ഡിയർനെസ് അലവൻസ് അപ്രോക്സിമേറ്റ് 7 lakhs പെർ ആനുവാണ്. അതേപോലെ ക്ലർക്കിൻ്റെ കാര്യത്തിലും സാലറിയുടെ കാര്യത്തിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ID പ്രൂഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. റേഷൻ കാർഡും ലേണേഴ്സ് ലൈസൻസ് ID പ്രൂഫായിട്ട് കണക്കാക്കില്ല. നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുക, പേയ്മെൻറ്റ് ഫീ ചെയ്യുക, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക, സ്കാൻ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ September 15 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇനിയും 2 weeks സമയമുണ്ട്. അപ്പോൾ അപേക്ഷിക്കുക. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്, ID പ്രൂഫ് അല്ലെങ്കിൽ സിഗ്നേച്ചർ, അതേപോലെ തമ്പ് ഇംപ്രഷൻ, പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് ആ ഡാഷ് കാണുന്ന അവിടെ നമ്മുടെ പേര് എഴുതിയിട്ട് ഫില്ല് ചെയ്യുക.
എന്നിട്ട് ആ ഒരു നിശ്ചിത ഫോർമാറ്റ് സൈസിൽ പറയുന്നുണ്ട്, അതിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ അപേക്ഷ ഫീസ് വരുന്നത് പ്രൊബേഷണറി ഓഫീസർ 2000 രൂപയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, 2000 രൂപയാണ് പ്രൊബേഷണറി ഓഫീസറിൻ്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഫീ. നോൺ റീഫണ്ടബിൾ ആണ്, ഇൻക്ലൂഡിങ് ജി എസ് ടി എന്നാണ് പറയുന്നത്. ക്ലർക്കിന് 1500 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഫീസ്. സോ നമുക്കതിന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺലൈൻ മോഡിൽ അപേക്ഷിച്ച് ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സൈസും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്ര കെ ബി ആണ്, 20 to 50 KB ഉള്ളിലായിരിക്കണം നമ്മുടെ ഫയൽ സൈസ് എന്ന് പറയുന്നത്. 200x230 pixel ആയിരിക്കണം. അതേപോലെ നമ്മുടെ തമ്പ് അപ്ലോഡ് ചെയ്യുന്നതും ഏകദേശം 20 to 50 KB ആണ്. അതേപോലെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നതും ഇതന്നെയാണ്. അതേപോലെ ഡിക്ലറേഷൻ എല്ലാത്തിൻ്റെ കാര്യത്തിലും അവർ പറഞ്ഞിട്ടുണ്ട് എന്ന ഡൈമെൻഷനിലാണ് വേണ്ടതെന്ന്. ജസ്റ്റ് നമ്മളത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ സ്കാനിങ് ഓഫ് ഡോക്യുമെൻ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കൊരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള 10 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററിൽ നിങ്ങൾ അടുത്ത ഏതാണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതേപോലെ റിക്രൂട്ട്മെൻറ്റിന് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സിലബസ് ആണെന്ന് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി ഒന് ആവശ്യമായിട്ടുള്ളതും ക്ലർക്കിന് ആവശ്യമായിട്ടുള്ള സാധാരണ സിലബസ് തന്നെയാണ്. റോങ് മാർക്കിനുണ്ട്, 0.25 ഉണ്ട് റോങ് മാർക്ക്. 5 ഓപ്ഷൻസ് കൊടുക്കും എന്നും പ്രത്യേകം പറയുന്നുണ്ട്. സോ ഇതൊരു നല്ലൊരു അവസരമാണ്, നിങ്ങളുടെ ഇഷ്ടാനുസൃതം നോക്കിയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ലൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിൽ കാണാം. താങ്ക്.